നമസ്കാരം എല്ലാവർക്കും. എൻജിൻ ബിഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ ബജാജ് ചേതക് അർബൻ ഫസ്റ്റ് സർവീസിനായിട്ട് കൊണ്ടുപോവുകയാണ്. ഫസ്റ്റ് ഫ്രീ സർവീസ് അല്ല, പെയ്ഡ് സർവീസാണ് എല്ലാം. അപ്പോൾ സർവീസിനായിട്ട് പോകുന്നു. ഇന്നത്തെ ഈ വീഡിയോയിൽ ഒരു 6 കാര്യങ്ങളെക്കുറിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ, വിലപ്പെട്ട 6 കാര്യങ്ങളാണ്, സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണാൻ ശ്രമിക്കുക. ഫസ്റ്റ്, സർവീസിന് പോകുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, എനിക്ക് അനുഭവമുള്ളതാണ്, ചിലപ്പോൾ നിങ്ങൾക്കറിയായിരിക്കും, ചിലർക്കെങ്കിലും ഇതറിയാത്തവർ കാണും. ഷോറൂമിൽ നിന്നും ഈ സർവീസിൻ്റെ കാര്യം ബുക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും പറഞ്ഞു തന്നിട്ടില്ല. ആ ഒരു ഡേറ്റിൽ, ജനുവരി 19, 20 ആ ഒരു ഡേറ്റിൽ ചേതക്കിൻ്റെ ഒഫീഷ്യൽ സർവീസ് സെൻ്ററായ നീരമൻകരയിൽ ചെന്നായിരുന്നു. അപ്പോൾ ചെന്നപ്പോൾ പറഞ്ഞു, ഇങ്ങനെ സർവീസ് ചെയ്യണമെങ്കിൽ ബുക്ക് ചെയ്യണം. ചേതക്ക് ഇലക്ട്രിക് ഒരുപാട് വാഹനങ്ങൾ ഇറങ്ങുന്നതുകൊണ്ട് തന്നെ സർവീസിന് ഒരുപാട് വണ്ടികൾ വരുന്നുണ്ട്. അതുകൊണ്ട് ബുക്കിംഗ് വഴിയാണ് അവർ സർവീസ് ചെയ്യുന്നത്. എനിക്ക് അങ്ങനെ അന്ന് 30-ാം തീയതി ഡേറ്റ് തന്നു. 30-ാം തീയതി രാവിലെ വരണമെന്നും ഒരു 9, 9:30 എത്തണം സർവീസിനെന്ന് പറഞ്ഞു. ബുക്ക് ചെയ്തു, രജിസ്റ്ററി എഴുതി വെച്ചു. അങ്ങനെ 30-ാം തീയതി ഇന്നാണ് സർവീസിനായിട്ട് കൊണ്ടുപോയത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, സർവീസിൻ്റെ ടൈം ആയെങ്കിൽ, ഓരോ ഇപ്പോൾ പുതിയ വണ്ടി എടുക്കുകയാണെങ്കിൽ 1 മാസം അല്ലെങ്കിൽ 1000 കിലോമീറ്ററിനകത്താണ്, ഏതാണോ ആദ്യം അതാവുന്നതനുസരിച്ച് 1 ആഴ്ച മുമ്പേ തന്നെ ബുക്ക് ചെയ്യുക. തിരുവനന്തപുരം ചേതക് സർവീസ് സെൻ്ററിൻ്റെ ബുക്കിംഗ് നമ്പറും ഞാൻ വീഡിയോയുടെ താഴെയും ഡിസ്ക്രിപ്ഷനിലും നൽകിയേക്കാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് സർവീസിനുള്ള. അതേസമയം നിങ്ങൾക്ക് സെയിൽസ് എൻക്വയറി ഉണ്ടെങ്കിലും അവരെ വിളിക്കാം ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി. ഇപ്പോൾ അർബണ് 130,000 രൂപയും പ്രീമിയം മോഡലിന് 152,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അതിൽ ടെക് പ്ലാനും ആക്സസറിയും ഒന്നും ഇല്ലാതെയാണ് 152, 130 ഞാൻ പറഞ്ഞത്. നല്ലൊരു സിവിൽ സ്കോർ 750 മുകളിലുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞ ഡൗൺ പേയ്മെൻറ്റ് 6,500-7,000 റേഞ്ചിൽ ബജാജ് ഫിനാൻസ് ചെയ്തു കൊടുക്കുമെന്നും അവർ പറയുന്നത് കേട്ടു. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ അവരെ വിളിച്ച് തിരക്കിയാൽ മതി. ഇതൊരിക്കലും ഷോറൂമിനെ പ്രൊമോട്ട് ചെയ്തുള്ള വീഡിയോ അല്ല. ഞാൻ അവിടെ ചെന്ന് ചോദിച്ചറിഞ്ഞ കാര്യങ്ങൾ കൂടി ഇതിൽ ഉൾപ്പെടുത്തുന്നു എന്ന് മാത്രം. അപ്പോൾ സർവീസിന് പോകുമ്പോൾ ബുക്ക് ചെയ്യുന്ന കാര്യം ഓർമ്മയിൽ വയ്ക്കുക. നമ്പർ എന്തായാലും നൽകിയേക്കാം. തിരുവനന്തപുരത്ത് ഉള്ളവരെ ബജാജ് കസ്റ്റമേഴ്സിൻ്റെ കാര്യം, ബജാജ് ചേതക് കസ്റ്റമേഴ്സിനുള്ള കാര്യമാണ്. ഷോറൂം, സർവീസ് സെൻറ്റർ തിരുവനന്തപുരം, നീരമൻകര സിഗ്നൽ, കരമനയിൽനിന്ന് വരുമ്പോൾ നീരമൻകര സിഗ്നലിൽ നിന്ന് റൈറ്റ് ടേൺ ചെയ്ത് റെനോൾഡിൻ്റെ സർവീസ് സെൻ്ററും കഴിഞ്ഞ് മഹീന്ദ്രയുടെ കൊമേഴ്സ്യൽ വെഹിക്കിൾ, ഹെവി വെഹിക്കിളുടെ സർവീസ് സെൻ്ററും കഴിഞ്ഞ് ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൻ്റെ തൊട്ട് അപ്പുറത്തായിട്ട് റൈറ്റ് സൈഡിൽ തന്നെയാണ് ഈ ഷോറൂം പ്ലേസ് ചെയ്തിരിക്കുന്നത്. പലർക്കും ഷോറൂം എവിടെയാണെന്ന് അറിയത്തില്ല, അതുകൊണ്ടാണ് ഷോറൂമിൻ്റെ കാര്യം പറഞ്ഞത്. ഇനി ഞാൻ ഷോറൂമിൽ ചെന്നത് മുതലുള്ള കാര്യങ്ങൾ പറയാം. 8:55 ആയപ്പോഴാണ് ഞാൻ ഷോറൂമിൽ എത്തിയത്. പ്രവേശിക്കുന്ന ആ ഡോറിൻ്റെ സൈഡിലായിട്ട് എന്നെ ടൈം കൊടുത്തിട്ടുണ്ട്, 9 മണി തൊട്ട് 6 മണി വരെ സൺഡേ ഹോളിഡേ ആണെന്ന്. 8:55 ചെന്നപ്പോൾ അഡ്വൈസറുണ്ട്, ഫ്രണ്ട് ഓഫീസിൽ സ്റ്റാഫുണ്ട്, പിന്നെ മെക്കാനിക്കുകളും ഉണ്ട്. അപ്പോൾ ഒരു ജോബ് കാർഡ് ഇട്ടിട്ടുണ്ട്, അത് ഒരു ജോബ് കാർഡ് എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. നെക്സ്റ്റ് ആണ് എനിക്ക് എൻ്റേത് വന്നത്. 9:05 എൻ്റെ ജോബ് കാർഡ് അവിടെ എഴുതി, എൻ്റെ കംപ്ലയിൻസുകൾ ഓരോന്ന് ചോദിച്ചു. എനിക്കൊരു ലെഫ്റ്റ് ഒരു വൈബ്രേഷൻ പോലെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് പറഞ്ഞു. ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്യണം, വാഷ് ചെയ്യണം, ബാക്കി അവർക്ക് എന്തൊക്കെയാണോ ജനറൽ ചെക്കപ്പ് അതെല്ലാം നോക്കാൻ പറഞ്ഞു. അപ്പോൾ അതെല്ലാം എഴുതിയെടുത്തു. 9:20 കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാം കഴിഞ്ഞു. ഞാൻ ഇറങ്ങാൻ സമയത്ത് തന്നെ മെക്കാനിക്കുകൾ വന്ന് ജോബ് കാർഡും എടുത്തു, വാഹനം എടുത്തുകൊണ്ട് അകത്ത് കയറുന്നു. എനിക്ക് ജോബ് കാർഡിൽ 11 മണിക്ക് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. 11 മണിക്ക് കഴിയുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വൈകുന്നേരമേ വരത്തുള്ളൂ. അങ്ങനെ ജോബ് കാർഡിൽ 4 മണിന്ന് എഴുതി. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വരുന്നു. വീട്ടിൽ ഒരു 9:30 കഴിഞ്ഞ് വന്നു. ഒരു 10 മണിയൊക്കെ ആയപ്പോൾ ഞാൻ വിചാരിച്ചു ആ 1 മണിക്കൂറും കൂടി അല്ലേ ഉള്ളൂ, എങ്കിൽ 11 മണിക്ക് വണ്ടി പോയി എടുക്കാം എന്ന് തീരുമാനിച്ചു. അങ്ങനെ വിളിച്ച് പറഞ്ഞു 11 മണിക്ക്. അപ്പം ഓക്കെ സാർ എന്ന് പറഞ്ഞു, അവർ ചെയ്യാമെന്ന് പറഞ്ഞു. ഇതെത്രയാണ് ആ സമയത്ത് വണ്ടി കൊടുത്ത വരെയുള്ള കാര്യങ്ങൾ. ഇനി അടുത്ത കാര്യം, ആ 3-ാമത്തെ പോയിൻ്റ്,
ആ അഡ്വൈസർ എൻ ജോബ് കാർഡ് ഓപ്പൺ ചെയ്ത് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ കംപ്ലൈൻറ്റ് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ ചോദിച്ചു, സാറിൻ്റെ വണ്ടി അർബൻ അല്ലേ? അതെ. ആദ്യം ഇറങ്ങിയ ഒരു 70 വണ്ടിയോളമാണ് ഇങ്ങനെ വാറണ്ടിയിൽ ബാറ്ററി ചാർജർ മാറ്റുന്നതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ചാർജർ കൊണ്ടുവന്നിട്ടില്ല, അത് പിന്നെ കൊണ്ടുവന്നാൽ മതി. ഇപ്പം കയറി ഫ്രണ്ട് ഓഫീസിൽ കയറി രജിസ്ട്രേഷൻ നമ്പർ കൊടുക്കുമ്പം വാറണ്ടിയിലുള്ള ആണോ എന്ന് അറിയാൻ കഴിയും. അങ്ങനെ കയറി കറക്റ്റ് ആ 70 ഞാനുണ്ട്, എൻ്റെ ചാർജറും വാറണ്ടിയും മാറണമെന്നാണ് പറഞ്ഞത്. ഇനി അടുത്ത കാണിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, എൻ്റെ ഇരുന്ന വാഹനം എടുത്ത സമയത്തുള്ള ചാർജറാണ് കാണിക്കുന്നത്. അതിൽ ഡേറ്റ് കോഡ് എന്ന് പറയുന്ന അതാണ് വ്യത്യാസം വരുന്നത്. പുതിയ വാറണ്ടിയിൽ മാറി വരുമ്പോൾ ഡേറ്റ് കോഡ് വേറെയാണ് തരുന്നത്. വേറെ ഔട്ട്ലുക്കിൽ ഒരു വ്യത്യാസവും ഇല്ലെന്നാണ് പറഞ്ഞത്. ഈ ഒരു ഡേറ്റ് കോഡ് മാറ്റി ഉള്ളതാണ് വരുന്നതെന്നാണ് പറഞ്ഞത്. അപ്പം നിങ്ങൾ ആരെങ്കിലും അർബൻ യൂസേഴ്സ് ആണെങ്കിൽ, നിങ്ങൾക്ക് ഇതറിയില്ലെങ്കിൽ ഷോറൂമുമായിട്ട് ഷോറൂമിലെ സർവീസ് സെൻ്ററിൽ ചെന്ന് തിരക്കുക. ആ 70 പേരിലുള്ള ഒരാൾ നിങ്ങളുമായിരിക്കാം. അപ്പോൾ ഇനി അടുത്ത കാണിക്കുന്നതെന്ന് വെച്ചാൽ, ഞാൻ ഷോറൂമിൽ വാഹനം എടുക്കാൻ വേണ്ടി പോയി. അവിടെ ചെന്നപ്പോൾ എനിക്ക് എൻ്റെ ആദ്യം എടുത്ത സമയത്തുള്ള ചാർജർ ഞാൻ കൊടുത്തു. അതിനുശേഷം വാറണ്ടിയിലുള്ള ചാർജർ എനിക്ക് തന്നു. കറക്റ്റ് 8,599 രൂപയാണ് അതിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ 8,600 രൂപയുള്ള ചാർജറാണ് നമുക്ക് വാറണ്ടിയിൽ മാറിയത്. അപ്പോൾ അത് കഴിഞ്ഞു സർവീസ്, നാലാമത്തെ പോയിന്റ് സർവീസ് എക്സ്പീരിയൻസ് ആൻഡ് സർവീസ് കോസ്റ്റ്. ഇതിനെ രണ്ടിനെയും കൂടി കുറിച്ചാണ് പറയുന്നത്. സർവീസ് എക്സ്പീരിയൻസ് ലാസ്റ്റ് പറയാം. സർവീസ് കോസ്റ്റ് 443 രൂപയാണ്. അതായത് പെയ്ഡ് സർവീസാണ്, അതിൽ വാഷിംഗ് പിന്നെ പെയ്ഡ് സർവീസിനൊരു ഫീ ഉണ്ട്, പിന്നെ ടാക്സും കൂടിയാണ് വരുന്നത്. പിന്നെ അഡ്വൈസർ എന്നെ കറക്റ്റ് എന്നോട് പറഞ്ഞു, അടുത്ത സർവീസ് ഇന്ന ഡേറ്റിലാണ്, 5,000 കിലോമീറ്ററാണ്, ഒരാഴ്ച മുമ്പേ ബുക്ക് ചെയ്തിടണം എന്നും പറഞ്ഞു. സെക്കൻഡ് സർവീസ് വരുന്നത് 5,000 കിലോമീറ്റർ ഇല്ലെന്നുണ്ടെങ്കിൽ 6 മാസമാണ്. ഈ ഡേറ്റിന് ഒരു വീക്ക് മുന്നേ എങ്കിലും വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ്. അടുത്ത മൂന്നാം സർവീസ് ഇവിടെ വരുമ്പോൾ പറയും. മൂന്നാം സർവീസ് എന്ന് പറഞ്ഞാൽ 10,000 കിലോമീറ്റർ ഇല്ലെന്നുണ്ടെങ്കിൽ 12 മാസം. ഇനി സർവീസ് എക്സ്പീരിയൻസ്. എനിക്ക് ഞാൻ TVS ഷോറൂമിൽ സർവീസിന് കൊണ്ടുപോയിട്ടുണ്ട് എൻഡോർക്ക്, അതേപോലെ എൻ്റെ ബജാജ് പ്ലാറ്റിന് ബജാജിൻ്റെ ഷോറൂമിൽ കൊണ്ടുപോയിട്ടുണ്ട്, അങ്ങനെ സുഹൃത്തിൻ്റെയൊക്കെ വണ്ടികളും കൊണ്ട് പോയിട്ടുണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഈ ഷോറൂമിലെ സഹകരണവും സർവീസും എനിക്ക് ബെറ്ററായിട്ടാണ് തോന്നിയത്. പിന്നെ ബജാജ് ചേതക്ക് ഇലക്ട്രിക് ഷോറൂമിൽ ഞാൻ ആദ്യമായിട്ടാണ് സർവീസിന് പോകുന്നത്. ഫസ്റ്റ് സർവീസ് എക്സ്പീരിയൻസ് വെച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. എനിക്ക് പൂർണ്ണ തൃപ്തികരമാണ്. പിന്നെ എൻ്റെ ഭാഗത്ത് നിന്ന് അവർക്കൊരു ബുദ്ധിമുട്ട് വന്നതെന്ന് വെച്ചാൽ, 11 മണിക്ക് തരാമെന്ന് പറഞ്ഞ് ഞാൻ അത് വൈകിട്ടാക്കിയായിരുന്നു. പിന്നെ പെട്ടെന്ന് വിളിച്ച് പറഞ്ഞ് 11 ആക്കിയതാണ്. അപ്പോൾ അതുകൊണ്ടാവാം, വാഷ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു, അപ്പോഴാണ് ഞാൻ ചെല്ലുന്നതും എടുത്തുകൊണ്ട് വരുന്നത്. എന്നാലും വാഷ് തുടച്ചു. ഇപ്പം വാഹനം ഒരു വാഷിങ് കഴിഞ്ഞ് എത്ര തുടച്ചാലും നമ്മൾ ഇടതോട്ടും വലതോട്ടും ചരിക്കുമ്പോൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഇച്ചിരി ഇച്ചിരി വെള്ളം വീഴുമല്ലോ. അതേ ഉള്ളായിരുന്നു. അത് നെഗറ്റീവായിട്ട് ഞാൻ പറയുന്നതല്ല, നെഗറ്റീവ് പറയണമെങ്കിൽ അതെങ്കിൽ പറയാം. അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വാഷിങ് ജസ്റ്റ് പുറമേ ഉള്ള പൊടികളെല്ലാം വാഷ് ചെയ്ത് കളയും. അടിയിൽ വലുതായിട്ട് ഓവറായിട്ട് അടിക്കത്തില്ല. എന്നാൽ ബജാജ് ചേതക്കിൻ്റെ ഒരു സർവീസ് ഇഷ്യൂ, സർവീസ് സെൻ്ററിൽ വാഷിംഗ് ഇഷ്യൂ എന്ന് പറഞ്ഞൊരു വീഡിയോ യൂട്യൂബിൽ കിടക്കുന്ന കണ്ടായിരുന്നു. അതുപോലെയുള്ള അഴുക്കോ പൊടികളോ ഒന്നും സൈഡുകളിലില്ല. മോട്ടോറിൻ്റെ ആ കവറിൻ്റെ ഭാഗത്തും ടയറിലൊക്കെ പൊടി വരുന്ന ആ വീഡിയോ ഞാനും കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു, നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവർ നോക്കി, ബ്രേക്ക് കറക്റ്റാക്കി. പിന്നെ ഷിവറിങ്ങിൻ്റെ കാര്യം, അത് ടയറിൻ്റെ എയർ പ്രഷർ കൂടുതലായിരുന്നു. ഇപ്പം ഞാൻ ഓടിച്ചപ്പോൾ എനിക്ക് അത്രയും വിഷയം ഇല്ല എന്ന് തോന്നുന്നു, ഫീൽ ചെയ്യുന്നു. ഇത്രയാണ് എൻ്റെ ഫൈൻ സർവീസ് എക്സ്പീരിയൻസ് അവിടെയുമായി ബന്ധപ്പെട്ട്. എല്ലാവരും നല്ല സഹകരണമായിരുന്നു. ഒരുപാട് വാഹനങ്ങളുണ്ട് സർവീസിന്. അപ്പോൾ നിങ്ങൾക്ക് ബുക്കിംഗ് സെയിൽസ് എൻക്വയറിക്ക് അവരുടെ നമ്പറിൽ വിളിക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾ ഈ ഷോറൂമിൽ, ഇപ്പം നീരമൻകര സർവീസ് സെൻ്ററിൽ സർവീസ് ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടി പറയാം. കാരണം ഞാൻ ഫസ്റ്റ്, എനിക്ക് ആദ്യമായിട്ട് വരുന്ന കസ്റ്റമറാണ് ഞാൻ. അതുകൊണ്ട് നിങ്ങൾ ചിലപ്പോൾ കൂടുതൽ കൂടുതൽ തവണ വന്നിട്ടുണ്ടായിരിക്കാം.
നിങ്ങളെ എക്സ്പീരിയൻസ് അങ്ങനെ ഉണ്ടെങ്കിൽ അതും കൂടി ഈ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക, അല്ലെങ്കിൽ കമൻറ്റിലൂടെ പറയുക. ഇനിയുള്ളത് അഞ്ചാമത്തെ കാര്യം, സെൻട്രൽ സ്റ്റാൻഡിന് എത്ര രൂപയാകും? 854 രൂപയാണ് സെൻട്രൽ സ്റ്റാൻഡിന് വില വരുന്നത്. അത് ലേഡീസ് ഫുഡ് ട്രസ്റ്റിന് 1681 രൂപയുമാണ് വില വരുന്നത്. അത് കളറിൽ വ്യത്യാസം വരാമെന്നും പറയുന്നുണ്ട്. പിന്നെ ബുക്ക് ചെയ്യണം, ലേഡീസ് ഫുഡ് ട്രസ്റ്റ് വേണമെങ്കിൽ അത് ബുക്ക് ചെയ്തിടണം. പ്രയോറിറ്റി അനുസരിച്ചായിരിക്കും കിട്ടുക. സാധനം വരുമ്പോൾ വിളിച്ച് പറയും. അപ്പോൾ ഓരോ കളറിനും വ്യത്യാസം വരാം. ഞാൻ ബ്ലാക്കിൻ്റെ ചോദിച്ചപ്പോൾ എനിക്ക് ബ്ലാക്കിൻ്റെ എമൗണ്ട് പറഞ്ഞ 1681 രൂപയാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ പല കാര്യങ്ങളും എനിക്ക് അറിയത്തില്ലായിരുന്നു. ഇതിപ്പോൾ അവരിൽ നിന്നും ചോദിച്ച് മനസ്സിലാക്കി ഇട്ടതാണ്. ചിലപ്പോൾ എന്നെപ്പോലെ അറിഞ്ഞുകൂടാത്തവർക്ക് ഇത് ഉപകാരപ്പെടട്ടെ എന്ന് കരുതി. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോ കാണാം.